அப்பச்சி அப்பச்சி தொடங்கி இந்தடி என்ன ஸ்பெஷல் எங்கோ கண்டில்லே கேரட் மிளகுரட்டி கேரட் மிளகுரட்டி மாத்திரம் உள்ளுவா പിന്നെ ചോറുണ്ട് പിന്നെ വേറെ ഒന്നുമില്ലേ ചോറും ക്യാരറ്റും മുളകട്ടും പിന്നെ തൈരുണ്ട് അച്ചാറുണ്ട് അയ്യേ ഇതെന്തോ ഇത് എന്ത് അപ്പച്ചി അപ്പച്ചി ഒരു കാര്യം ചെയ് ഈ ക്യാരറ്റ് നമ്മൾ ഉണ്ടാക്കുമല്ലോ ഉണ്ടാക്കുമ്പോ അതിന്റെ കൂടെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചു വയ്ക്കണം എന്നിട്ട് കുറച്ച് തേങ്ങ ചിരണ്ട എന്നെ പറിച്ചോളൂ പിന്നെ ഉപ്പും മസാലയും വേണ്ടത് എന്താന്ന് വെച്ചാൽ ആഡ് ചെയ്ത് ഇങ്ങനെ വിഴുക്ക് ഉരട്ടി എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും പറയണത് വൃത്തിയായിട്ട് റെസിപ്പി അപ്പച്ചി പച്ചക്കറി കഴിച്ച് ഞാൻ മടുത്തൊന്ന് പലപ്പോഴും ചിക്കനും മട്ടനും ഒക്കെ ആക്കാ പച്ചി എന്തോന്ന് ചിക്കനും മട്ടനും എടി നിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു വിചാരിച്ചോണ്ടിരിക്കുന്നു നീ എത്രയും പെട്ടെന്ന് ഒരു ജോലിക്ക് പോണം അത് സമ്പാദിക്കണം സമ്പാദിച്ച് കൊണ്ടുവന്ന് ഈ കുടുംബത്തിൽ തരണം എന്നിട്ട് ഓർഡർ ഇടണം കേട്ടാ ഓസി ഓർഡർ ഇടല്ലേ ഡാർക്ക് എടി നീ ഒന്ന് അരി അരി ഹലോ ആ പറയടി എനിക്ക് സുഖം നിനക്കോ ആ എനിക്ക് എവിടെ സമയം 24 മണിക്കൂറും ജോലി 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 പിന്നെ പറ എന്തുണ്ട് വിശേഷം ആരൊക്കെ വരണുണ്ട് യോ അടിപൊളി എപ്പത്തേക്കാണ് ഓക്കെ 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 പിന്നെ ഞാൻ വരും ചേട്ടനാ ഓക്കെ കൊണ്ടുവരാം ശരി അരി ഓക്കെ ബൈ തിന്നോണ്ടിരിക്കണം നിന്റെ അരിയല്ലേ ഞാൻ പറഞ്ഞു അരിഞ്ഞല്ല കണ്ടോ ഇത്ര ഞാൻ അരിഞ്ഞു കൊള്ളാം അരിഞ്ഞില്ല ഇങ്ങോട്ടാണ് പോണത് ഒരു കഷ്ടമല്ല തിന്നോളൂ ഞാൻ അപ്പച്ചി ആരെ വിളിച്ചതെന്ന് ഞാൻ പറയട്ടാ അപ്പച്ചിയുടെ ക്ലാസ്മേറ്റ് എന്തിനാ വിളിച്ചെന്ന് പറയട്ടാ റിയൂണിയൻ ഉണ്ട് നിങ്ങക്ക് നിനക്ക് എങ്ങനെ മനസ്സിലായി ഫോണിന്റെ വോളി ഒന്ന് കുറയ്ക്കണം നാട്ടുകാർ മൊത്തം കേക്കുമല്ലോ ഇത് ഓ അത് കേട്ടിട്ടാണ് പ്രസംഗിക്കണത് ഞാൻ വെച്ച നീ എന്തോ ജോത്സ്യത്തിന് പഠിക്കുവാണ് എടി ഒരു കാര്യം ചെയ്യും നീ ഇത് അരിയോ എന്ത് എനിക്ക് ചേട്ടൻ്റെ അടുത്ത് പോയി പറയണം എന്തിന് എടി റീയൂണിയന്റെ കാര്യം പോയി പറയണമെന്ന് ഓ അങ്ങനെ അങ്ങോട്ട് വിളിച്ചോണ്ടോ എനിക്ക് പോവാൻ അങ്ങനെ വരെയൊന്നുമില്ല അത് എനിക്കങ്ങനെയാണ് തോന്നണം എടി എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അങ്ങനെ നല്ല കമ്പനിയാണ് ഞാൻ വിളിച്ചാൽ വരെയൊക്കെ ചെയ്യും കേട്ടാ നീ ഇത് അരിയണം തിന്നോണ്ടിരിക്കല്ല ഇല്ല ആ അരി അങ്ങോട്ട് റിയൂണിയൻ എന്ന് പറഞ്ഞപ്പോ എല്ലാ പണിയും എനിക്ക് തന്നിട്ടുണ്ട് പാവഞ്ഞ് അല്ലെങ്കിൽ എന്റെ അടുത്തും കൂടെ ചോദിക്കണ്ട റിയൂണിയൻ നീ വരുന്നു എവിടെ നിന്ന് എനിക്കും വരും റിയൂണിയൻ ഞാൻ കാണിച്ച ഒറ്റണത്തിന് ഞാൻ കൊണ്ടുവന്ന ചേട്ടാ സ്റ്റെഫി വിളിച്ചിരുന്നെ എന്റെ കൂട്ടുകാരി സ്റ്റെഫി അരി കൂട്ടുകാരി സ്റ്റെഫി വിളിച്ചിരുന്നെ എന്നോട് പതി പഠിച്ചു സ്റ്റെഫിയാ കോളേജിൽ ഉണ്ടായിരുന്നു വെളുത്ത നീണ്ട മുടിയുള്ള അവളെ വിളിച്ചേ അവള് കോളേജ് റീയൂണിയന്റെ കേസ് പറയാൻ വിളിച്ചത് എല്ലാരും വരുന്നുണ്ട് നീ വരണം എന്ന് പറഞ്ഞു എന്നത് ഇവരുന്ന ഞായറാഴ്ച നല്ല അടിപൊളി ഇവര് എന്നെ പറ്റി അന്വേഷിച്ചില്ലേ എന്നെ പറ്റി അന്വേഷിച്ചില്ലേ ഇല്ല അന്വേഷിച്ചില്ല അത് അന്വേഷിക്കാത്ത എനിക്കെങ്ങനെ അറിയാം അങ്ങനെ ഒരു വഴിയില്ലല്ല കുഴപ്പമില്ല ഞായറാഴ്ച കാണണ്ടേ രണ്ടെണ്ണം കൊടുക്കാം ഞാൻ പോണുണ്ട് ചേട്ടൻ മറ്റേ ശ്രീദേവി മാമിയുടെ മോന്റെ കല്യാണം ഉണ്ട് ശ്രീദേവി മാമിയുടെ ചേട്ടല്ലേ പോവേണ്ടത് മാമി പ്രത്യേകം വിളിച്ച് ചേട്ടൻ പോണം അതിന് ഞാൻ പോവും നോക്ക് ചേട്ടനും മാമനും കൂടെ കല്യാണത്തിന് പോണം ഞാനും ബിങ്കിയും കൂടെ റീയൂണിയന് പോവും ഞാനും ബിങ്കിയും കൂടെ റീയൂണിയനോ നീയും അച്ഛനും കൂടെ കല്യാണത്തിനോ ചേട്ടനും ബിങ്കിയും കൂടെ എന്റെ കോളേജ് റീയൂണിയൻ എന്തിനാട്ടാ പോണം എന്നാ ഒരു കാര്യം ചെയ്യാം അച്ഛനെയും ബിങ്കിയും കൂടെ നമുക്ക് കല്യാണത്തിന് പറഞ്ഞോണം എന്നിട്ട് നമുക്ക് രണ്ടൊക്കെ റീയൂണിയൻ പോവാം ചുമ്മാ ചേട്ടാ ഞാൻ പറഞ്ഞോളാം കേട്ടാ മതി ചേട്ടാ കല്യാണത്തിന് പോ എന്നാലും അന്വേഷിക്കാത്ത എന്തായി ആ ഞായറാഴ്ച കാണുമ്പോ ചോദിക്കാം Urulakkupperi